പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഈ പ്രോഗ്രാമിലൂടെ റവറൻഡ് ഡോക്ടർ ഡി ജെ അജിത് കുമാർ നമ്മോട് പ്രസംഗിക്കുകയാണ് ഭാരത സുവിശേഷീകരണത്തിനും അനേക സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന ഗ്രേസ് മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യയുടെയും ജീവജലം ഭാരതീയ പാത്രത്തിൽ നൽകുക എന്ന ആശയത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ക്രിസ്തു കൃപ ആശ്രമത്തിൻ്റെയും സ്ഥാപകനായ റെവറൻ ഡോക്ടർ ഡി ജെ അജിത്കുമാർ കഴിഞ്ഞ നാൽപ്പത് വർഷമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു വരുന്നു ഭാരതീയ ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിക്കുന്ന മൊബൈൽ ടെൻ മിൻസ്റ്റേ എന്ന തൻ്റെ നൂതന ആശയത്തിലൂടെ മുപ്പത്തയ്യായിരത്തിലധികം ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ച തൻ്റെ ശുശ്രൂഷ അനേക ആയിരങ്ങളിൽ യേശുവിലേക്ക് ആകർഷിക്കാനും ആത്മീയമായി ബലപ്പെടുത്താനും ഇടയാക്കിയിട്ടുണ്ട് ഇത്രത്തോളം യഹോവ സഹായിച്ചു തുടങ്ങി അനേക ആത്മീയ ഗാനങ്ങളിലൂടെ ക്രിസ്തീയ സംഗീത ലോകത്തും അദ്ദേഹം പരിചിതനാണ് ആത്മീയ സമൂഹത്തിന് വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ദിശാബോധം നൽകുന്ന കലർപ്പില്ലാത്ത സുവിശേഷ സത്യങ്ങൾ കേൾക്കാനും തകർന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുവാനും ഈ പ്രോഗ്രാം ഇടയാക്കും പ്രാർത്ഥനാപൂർവം ശ്രദ്ധിക്കാം ക്രിസ്തുവിൻ്റെ വാത്സല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവചന്ദനം ഗുരുവചനം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം മാനസാന്തരം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തക പ്രകാരം അല്ലെങ്കിൽ ബൈബിൾ വീക്ഷണത്തിൽ എന്താണ് മാനസാന്തരം എന്ന് കുറേ നാളുകളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പഴയ നിയമ പ്രവാചകന്മാരിൽ മുൻ മുൻപ്രവാചകന്മാരും പിൻപ്രവാചകന്മാരും വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും മാനസാന്തരം എന്ന വിഷയമായിരുന്നു അവരുടെ പ്രധാനമായ സന്ദേശം എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി പുതിയ നിയമം പഠിക്കുമ്പോഴും യേശുക്രിസ്തുവും യേശുവിന് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ സ്നാപകനും യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരും പുതിയ നിയമ സഭയും മുൻതൂക്കം കൊടുത്തത് മാനസാന്തര സന്ദേശത്തിനായിരുന്നു മനുഷ്യന് വരേണ്ട സമഗ്രമായ ഒരു മാറ്റമാണ് ദൈവോന്മുഖമായ രൂപാന്തരമാണ് നിത്യജീവന് വേണ്ടി പ്രവേശിക്കുവാനുള്ള മനുഷ്യനുണ്ടാകേണ്ട സ്വർഗീയ മനുഷ്യനായി രൂപാന്തരപ്പെടേണ്ട സ്വഭാവമാണ് മാനസാന്തരം ഒന്നാം മനുഷ്യനായ ആദാം ദൈവം ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരവും ദൈവത്തിൻ്റെ സ്വരൂപപ്രകാരവും സൃഷ്ടിക്കപ്പെട്ടു എന്നാൽ ദൈവത്തേജസ് ആദാമിന് ഒന്നാം മനുഷ്യന് നഷ്ടപ്പെട്ടു അതുകൊണ്ട് ആ ഒരു തിരു സ്വഭാവത്തിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ മടങ്ങി എങ്ങനെ വരും ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ദൈവത്തിൻ്റെ സ്വരൂപത്തിലേക്ക് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് ഗോഡ്സ് ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ദൈവത്തിൻ്റെ ഇമേജും ദൈവത്തിൻ്റെ ലൈക്ക്നെസ്സും ആരും കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ കിട്ടും നമുക്ക് എങ്ങനെ അതിലേക്ക് വളരാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യവുമായി ലോകത്തിലേക്ക് ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു അപ്പോൾ യേശുക്രിസ്തുവിനെ പോലെ ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ പഴയ അവസ്ഥയിലേക്ക് ആവുക എന്നതാണ് ഇതാണ് വേദപുസ്തകം തരുന്ന ഒരു ശക്തമായ സന്ദേശം അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ലക്ഷ്യം തന്നെ അതാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ തിരിച്ച് ഒന്നാം മനുഷ്യൻ്റെ ആദ്യകാല സ്വഭാവം പോലെ മടങ്ങി വരണം പ്രഥമ മനുഷ്യൻ്റെ സ്വ ഇത് വളരെ വ്യക്തമായി അപ്പോൾ തന്നെ പൗലൂസിൻ്റെ ദൈവശാസ്ത്ര ചിന്ത ഒന്നുകൂരിന്തോർ പതിനഞ്ചിൻ്റെ അവസാന വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒന്നാം മനുഷ്യൻ്റെ ശരീരം നമ്മൾ ധരിച്ചതുപോലെ ഉടുവലത്തെ ആദാമിൻ്റെ ശരീരവും ധരിക്കണം ഒന്നാം മനുഷ്യൻ്റെത് ജഡമാണ് ഉടുവിലത്തെ ആദാം സ്വർഗീയനാണ് അപ്പോൾ ഈ സ്വർഗീയ സ്വഭാവം യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരാനുള്ള ഒരു 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 പ്രക്രിയയാണ് ഈ ഭൂമി നടക്കേണ്ടത് അപ്പോൾ ഈ ഭൂമിയിൽ നമ്മളെ ആ പ്രക്രിയയിലേക്ക് തുടക്കം കുറിക്കുന്നതാണ് ഒരു വ്യക്തി യേശുക്രിസ്തു രക്ഷിതാവായി സ്വീകരിക്കുന്നത് അപ്പോൾ യേശുക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ചു എൻ്റെ മനസ്സിൽ യേശു എന്ന് പറഞ്ഞു നടന്നാൽ ശരിയാവത്തില്ല അങ്ങനെ നടന്നാൽ ശരിയാവത്തില്ല അപ്പോൾ യേശുക്രിസ്തു ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ പ്രകാരം ജീവിച്ച് യേശുവിനെ കർത്താവും രക്ഷിതാവും ഗുരുവുമായി അംഗീകരിച്ച് പിന്നെ യേശു പറഞ്ഞതുപോലെ ജീവിച്ച് ജീവിതത്തിൽ വരുന്ന ശോധനകളും വെല്ലുവിളികളും കഷ്ടങ്ങളിലൂടെ എല്ലാം അനുഭവിച്ച് കടന്നുപോയി അനേകം കഷ്ടങ്ങളുടെ ദൈവാലത്തിൽ കിടക്കണം അങ്ങനെ ആ സ്ട്രഗിളിലൂടെ നമ്മൾ തിരിച്ച് രൂപാന്തരമുണ്ടായി നമുക്ക് റീക്രിയേഷൻ നടന്ന് വീണ്ടും ജനിച്ച് അത് ആത്മാവ് സംഭവിക്കുന്നത് ആ വീണ്ടും ജനനം ഉണ്ടായി അതൊരു വലിയ പ്രക്രിയയാണ് ഉണ്ടായി ആദ്യ ആദാമിൻ്റെ ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ആയിത്തീരണം അപ്പോൾ അതിന് ആ പ്രക്രിയ എന്ന് പറയുന്നതാണ് ആ വീണ്ടും ജനണം ആ ഒരു വലിയ സർക്കിൾ ആ സൈക്കിളിലൂടെ നമ്മൾ യാത്ര ചെയ്യണം ആ യാത്ര ചെയ്യാനാണ് ഇത്രയും അനുഭവങ്ങളും പുസ്തകങ്ങളും ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് ആ പ്രക്രിയയാണ് മാനസാന്തരം അല്ലാതെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥങ്ങളോ രോഗങ്ങളോ പണത്തിൻ്റെ ആവശ്യങ്ങളോ ജോലിയുടെ കാര്യങ്ങളോ വീട് വയ്ക്കുന്ന കാര്യങ്ങളോ ഗൾഫിൽ പോണ കാര്യങ്ങളോ ഒക്കെ സാധിച്ചു തരികയല്ല ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നത് ഇതൊക്കെ നമുക്ക് വേണം നമ്മുടെ ഉപജീവനത്തിന് നമുക്ക് ജീവിക്കാൻ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇതൊക്കെ ആവശ്യമാണ് പക്ഷേ അതിനുവേണ്ടി മാത്രമാണ് മാത്രമാണിന്ന് ക്രൈസ്തവ മൂല്യങ്ങളും ആരാധനകളും കൂട്ടായ്മകളും അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യനെ പിന്നെയും പിന്നെ ആത്മീയനാക്കുകയാണോ ഭൗതികനാക്കുകയാണോ എന്നുള്ളത് നമ്മൾ ചോദ്യം ചോദിക്കേണ്ടി വരും അപ്പോൾ ഇവിടെ ഈ മാനസാന്തരത്തിലേക്ക് എന്തിനാണ് മാനസാന്തരപ്പെടുന്നത് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മാനസാന്തരപ്പെട്ട് തിരിച്ച് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് മടങ്ങി വരിക അതിനു വേണ്ടിയാണ് ക്രൈസ്തവ സഭയും ഉപദേശങ്ങളും ആലോചനകളും ഒക്കെ നമുക്ക് തരുന്നത് ആ ആലോചനകൾ കേട്ട് ദിവസം പ്രതി നമ്മളെ ശുദ്ധീകരിച്ച് നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് അത് ആരംഭിക്കുന്നത് യേശുവിൻ്റെ കത്താലാണ് അതിന് നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം പറ്റില്ല അവിടെ അവിടെയാണ് നമ്മൾ യേശുവിൻ്റെ കത്തിൽ ആശ്രയിക്കുന്നത് യേശുവിൻ്റെ ആത്മാവിൽ ആശ്രയിക്കുന്നത് യേശുവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് യേശുവിൻ്റെ കൂട്ടായ്മയിൽ ആശ്രയിക്കുന്നത് ഈ പ്രോസസ്സിലൂടെ നമുക്ക് മാനസാന്തരത്തിലേക്ക് ആ പ്രക്രിയയിലേക്ക് ഏത് തിരിച്ച് പോലെ ആവുക യേശുവിനെ പോലെ ആകുന്നതിലൂടെ ഒന്നാം ആദാമാവുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഉണർവ് എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഉണർവ് മാനസാന്തരവും ഉണർവ് നമ്മൾ ക്രൈസ്തവ യോഗങ്ങളിൽ ധാരാളം കേൾക്കുന്നൊരു വാക്കാണ് ഉണർവ് ഉണർത്തപ്പെടുക ഒരുപാട് പാട്ടൊക്കെ ഉണ്ട് ഉണർ ഉണർവിനെക്കുറിച്ച് ഉണർവിൻവരം ലഭിക്കാൻ ഉണർന്ന് വരുക യേശുവേ എന്നൊക്കെയുള്ള പാട്ടുകൾ ഉണർവിനെക്കുറിച്ച് നമ്മൾ സാധാരണ ക്രൈസ്തവ യോഗങ്ങളിൽ ക്രൈസ്തവ ആരാധനകളിലൊക്കെ പറയുന്നൊരു വാക്കാണ് ഉണർവിനയക്കണമേ ഉണർവ് എന്നൊക്കെ ഉള്ളത് എന്താ ഉണർവ് ഉണർവ് എന്ന് പറയുന്നത് നമുക്കൊന്ന് സ്വയമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം എന്താണ് ഈ ഉണർവ് ഉണരുക എന്ന് പറഞ്ഞാൽ എന്താ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഉണർവും മാനസാന്തരവും തമ്മിലുള്ള ബന്ധമാണ് ഓക്കെ എന്താണ് ഈ ഉണർവ് ഉണർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് നോക്കാം നമ്മളിപ്പോൾ കിടന്നുറങ്ങുക സുഖമായിട്ട് ഉറങ്ങുക ഉറങ്ങിയിട്ട് പെട്ടെന്ന് ഉണരുന്നു ഉറങ്ങിയിരിക്കുന്നവൻ ഉണരുന്നു അത്രയേ ഉള്ളൂ ഉണർവ് അപ്പോൾ ഉണരുമ്പോൾ എന്ത് സംഭവിക്കും ഉണരുമ്പോൾ നമുക്ക് ബോധം വരും ഉണരുമ്പോൾ ബോധം വരും എന്ത് ബോധം വരും ഇത് പകലാണോ രാത്രിയാണോ ഞാനിപ്പോൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് കണ്ടൊക്കെ ഇഷ്ടംപോലെ യാത്ര ചെയ്യുന്ന ആളായിരുന്നു ഇപ്പോൾ ഈ ലോക്ക്ഡൗണും കോവിഡ് ഒക്കെ യാത്ര ഇല്ലാതിരിക്കുന്നു അപ്പോൾ യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ പലയിടത്തും ഇങ്ങോട്ടും ഉറങ്ങും ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലായിരിക്കും ചിലപ്പോൾ ട്രെയിനിനകത്തായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും മീറ്റിങ്ങിന് പോകുന്ന സ്ഥലങ്ങൾ വീടുകളിലായിരിക്കും ചിലപ്പോൾ പള്ളികളിലായിരിക്കും ചിലപ്പോൾ ഹോട്ടലുകളിലായിരിക്കും ലോഡ്ജിലായിരിക്കും പലയിടത്ത് നമ്മൾ ഉറങ്ങും യാത്രികരാണല്ലോ അപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ഉണരുമ്പോൾ ഓ നമ്മൾ ഇവിടെയാണോ ഉറങ്ങിയത് ലോഡ്ജിലാണോ ഉറങ്ങിയത് ഹോട്ടലിലാണോ ഉറങ്ങിയത് ഓ ഇപ്പം നമ്മൾ ഇന്ന രാജ്യത്തിലാണോ എന്നൊക്കെ ഓർമ്മ വരുന്നത് ഉണരുമ്പോഴാണ് അല്ലേ ഓ ട്രെയിനിലാണ് ഉറങ്ങിയത് എന്ന് ഓർമ്മ വരുന്നത് ഉണരുമ്പോഴാണ് ബോധ്യം വരുന്നത് അപ്പോൾ ഉണരുക എന്ന് പറഞ്ഞാൽ അർത്ഥം എത്രയേ ഉള്ളൂ ബോധ്യപ്പെടുക എന്നതാണ് ബോധ്യപ്പെടുക ഇത് പകലാണോ രാത്രിയാണോ അടുത്ത് കിടക്കുന്നത് ആരാ ഏത് മുറിയാണ് ഏത് രാജ്യമാണ് എവിടെയാണ് സമയം എത്രയായി ഇങ്ങനെയൊക്കെയുള്ള ബോധ്യങ്ങൾ ഉണ്ടാവുകയാണ് ഉണർവെന്ന് പറഞ്ഞാൽ അത് അത്രയേ ഉള്ളൂ ബോധ്യപ്പെടുക ബോധ്യത്തിലേക്ക് വരിക കം ബാക്ക് ടു യുവർ സെൻസ് സെൻസിലേക്ക് വരിക ഇപ്പോൾ ലൂക്കോസ് പതിനഞ്ച് പതിനേഴിൽ പറയുന്നു ആ ഇളയ പുത്രൻ മൂത്തപുത്രൻ്റെയും ഉപ നമ്മൾ മുടിയനായ പുത്രൻ എന്നൊക്കെ പറയും അവിടെ പറയുകയാണ് അവൻ സുബോധമുണ്ടായി എന്നാണ് ഹി കെം ടു ഹിസ് സെൻസ് നമുക്ക് അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ടതിനെ കുറിച്ച് ചിന്തിക്കാം ബോധ്യത്തിലേക്ക് വരിക മാനസാന്തരത്തിൻ്റെ ഒന്നാമത്തെ പടിയെന്ന് പറയുന്നത് ബോധ്യപ്പെടുക എന്നതാണ് ഉണർത്തപ്പെടുക യശയാവ് ദർശനം കാണുകയാണ് യശയാ പ്രവചനം ആറാം അധ്യായം എന്താണ് അദ്ദേഹം ദർശനം കാണുന്നത് അദ്ദേഹം ദൈവത്തെ ദർശനം കണ്ടു ദൈവത്തെ ദർശനം കണ്ടപ്പോഴേ അദ്ദേഹം പറയുകയാണ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കും ദൈവത്തെ കണ്ടു കണ്ടപ്പോൾ അദ്ദേഹം പറയുകയാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ പാർക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ സ്വയം അറിയുക സ്വയം ഞാനേ ശുദ്ധിയില്ലാത്തവൻ എൻ്റെ ജനങ്ങളും ശുദ്ധിയില്ലാത്തവൻ ഇതാണ് ബോധ്യം കമ്മിങ് ടു യുവർ സെൻസ് നമ്മൾ നമ്മളെ തിരിച്ചറിയുകയാണ് അവരവർ അവരവരെ തിരിച്ചറിയുക ഒരിക്കൽ നമ്മുടെ ഇസഹാക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ് മോനോട് പറഞ്ഞു മോനെ എനിക്ക് വേട്ടിറച്ച് കൊണ്ടുവരണം ഇളയ മകൻ നമുക്ക് കഥയൊക്കെ അറിയാം പറ്റിച്ചിട്ട് ഇറച്ചിയും കൊണ്ട് കൊടുത്തു ചേട്ടൻ്റെ ഉടുപ്പൊക്കെ ഇട്ട് ചേട്ടനായിട്ട് അഭിനയിച്ചു കൊണ്ട് പോവുകയാണ് അപ്പോഴേ അപ്പൻ ചോദിക്കുന്നു നീ യഥാർത്ഥത്തിൽ ആരാ നീ യാക്കോബാണോ യേശാവാണോ നിൻ്റെ ശബ്ദം കേട്ടിട്ട് യാക്കോബ് തോന്നുന്നു പക്ഷെ നിൻ്റെ കൈയൊക്കെ തപ്പി നോക്കിയിട്ട് യേശാവിൻ്റെ എന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ നീ ആരാ മോനെ ഇസഹാക്ക് ചോദിക്കുക കുരുണനായ ഇസഹാക്ക് ഒരു ഹൈലി ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ നീ ആരാ യാക്കോബാണോ അതോ യേശാവാണോ തപ്പി നോക്കിയപ്പോൾ നിൻ്റെ കൈ നോക്കിയിട്ട് നിൻ്റെ കൈയിപ്പ് യേശാവ പക്ഷേ നിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എന്ത് മധുരമുള്ള വാക്കല്ലേ സ്തോത്രം ഹല്ലേലിയ പ്രൈസ്തലോട് ആരാധന പാട്ട് എല്ലാ സൂത്രങ്ങളും ഉണ്ട് പക്ഷെ കൈരിപ്പ് ഇപ്പോഴും യേശാവ തപ്പി നോക്കിയിട്ട് ഞാൻ ചോദിച്ചതല്ലേട്ടാ ഇസഹാക്ക് ചോദിച്ചതാണ് യഥാർത്ഥത്തിൽ മോനെ നീ ആരാ ഈ ദിവസങ്ങളിലെങ്കിലും ഈ കോവിഡ് നയൻറ്റീൻ്റെ കാലത്തെങ്കിലും സ്വയം ഒന്ന് തിരിച്ചറിയാൻ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാ അവരവർക്ക് അവരവരെ ബോധ്യപ്പെടാൻ ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആരാണ് എന്ന് സ്വയം ബോധ്യപ്പെടുന്നതാണ് ഉണർവ് സ്വയം തിരിച്ചറിയുന്നത് ഉണർത്തപ്പെട്ടു ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടവനാണ് ബുദ്ധൻ എൻലൈറ്റൻമെൻറ് ഉണ്ടായി ബോധ്യമുണ്ടായി ഈ ഒരു സ്വയം അറിവ് ഉണ്ടാകുന്ന ഉണർവ് ഉണർവ് ഒന്ന് കുരിന്തർ പതിനഞ്ച് മുപ്പത്തിനാലിൽ പറയുന്നു നീതിക്ക് നിർമ്മതരായി ഉണർന്നിരിക്കുക റോമർ പതിമൂന്നിൻ്റെ പതിനൊന്നിൽ പറയുന്നു സമയത്തെക്കുറിച്ച് ഉണരുക ഒന്ന് പത്രോസ് അഞ്ചെട്ടിൽ പറയുന്നു പിശാചിനെതിരെ ഉണരുക അപ്പോസൽ പ്രവൃത്തികൾ ഇരുപതിൻ്റെ മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങളിൽ പറയുന്നു ദുരുപദേശങ്ങൾക്കെതിരെ ഉണരുക മത്തായി ഇരുപത്തിനാല് നാൽപ്പത്തി രണ്ടിൽ പറയുന്നു നാളും നാഴികയും അറിയായ കൊണ്ട് യേശുവിൻ്റെ വരവിന് വേണ്ടി ഉണരുക വെളിപ്പാട് മൂന്ന് രണ്ടിൽ പറയുന്നു ഉണർന്നു ഉണർന്നുകൊള്ളുക ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക ഉണരുക 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 എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു ഇത്രയേ ഉള്ളൂ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക ബോധ്യപ്പെടുക സുബോധമുണ്ടാവുക ബോധമുണ്ടാവുക കമ്മിങ് ബാക്ക് ടു യുവർ സെൻസ് പരിശുദ്ധാത്മാവ വരുമ്പോൾ ചെയ്യുന്ന ഇതാ യോഹന്നാൻ സുവിശേഷം പതിനാറാമധ്യായം എട്ട് മുതൽ പതിമൂന്നു വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ പതിനാറ് എട്ട് മുതൽ പതിമൂന്നു വരെയുള്ള വാക്യത്തിൽ പറയുന്നു പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഏഴ് മുതൽ വായിച്ചോളുക പതിനാല് വരെ വായിച്ചോളൂ യോഹന്നാൻ പതിനാറ് ഏഴ് മുതൽ പതിനാല് വരെ അവിടെ യേശു ക്രിസ്തു പറയുകയാണ് പരിശുദ്ധാത്മാവ വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം തരും സുബോധം തരും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമൊക്കെ ബോധം വരുത്തും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പാപം ചെയ്തിരിക്കുന്നു എനിക്ക് ന്യായവിധി കിട്ടും എന്ന് ബോധ്യം വരും എനിക്ക് ബോധ്യം വരാതെ എനിക്ക് ബോധം വരാതെ ബോധം കെടുത്തുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ല ഇന്ന് പലർക്കും പരിശുദ്ധാത്മാവ് വരുമ്പം ഇതാ അടക്കുന്നു താഴെ പോയി ബോധം പോയി പിന്നെ വേറൊരു തലത്തിലാണ് അതല്ല പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു പറഞ്ഞ പരിശുദ്ധാത്മാവ് അതല്ല എന്തായാലും യേശുക്രിസ്തു പറഞ്ഞത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നീതിബോധം ന്യായവിധിയെക്കുറിച്ചും ബോധം വരുമെന്നാണ് ബോധം വരും ബോധം പോകുമെന്നല്ല ബോധം വരും പരിശുദ്ധാത്മാവ് വരുമ്പോൾ സുബോധം വരും ബാക്കി ഉപരിപ്പളമായി നമുക്ക് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ കാണിക്കണമെങ്കിൽ ചില സമയങ്ങളിൽ ഞാൻ ചില മീറ്റിങ്ങുകളിലൊക്കെ പോകുമ്പോൾ പഴയ കാലങ്ങളിലാണ് തുടക്ക സമയത്ത് എൻ്റെ തുടക്കത്തിലല്ല ഈ ഒരു ട്രെൻഡിൻ്റെ തുടക്കത്തിൽ ചില അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ അവരെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് എന്തിനാണ് നിങ്ങൾ അങ്ങനെ വീണേ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച എന്താ പ്രശ്നം എന്താ നിങ്ങൾക്ക് തോന്നിയത് പാപബോധമുണ്ടായോ അനുതപിച്ചോ ഏറ്റു പറയാനുള്ള അവസരം ദൈവം തരികയാണ് അവർക്ക് ഏറ്റുവാനുള്ള അവസരം കൊടുക്കണം സുബോധത്തിലേക്ക് കൊണ്ടുവരണം വേദപുസ്തകം നോക്കുക എവിടെയൊക്കെ ആൾക്കാർ വീണോ കർത്താവ് അവരെ എഴുന്നേൽപ്പിച്ചെന്നാണ് പറയുന്നത് എഴുന്നേൽപ്പിച്ചു എഴുന്നേൽക്കാൻ പറഞ്ഞു അവർ സുബോധത്തോടെ വീണതാണ് സുബോധത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു കൊണ്ട് വീണപ്പോഴൊക്കെ രകസ്കയിൽ വീണപ്പോൾ പത്മസ് ദേവിൽ വീണപ്പോൾ പല സ്ഥലങ്ങളിലും ദൈവം അവരെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു എഴുന്നേൽക്കുക സ്റ്റാൻഡ് ഓൺ യുവർ ഫീറ്റ് നിൻ്റെ കാലിൽ നിൽക്ക എന്നിട്ട് അവരെ ധൈര്യപ്പെടുത്തി ദാനിയിൽ വീണപ്പോഴും ദൈവം എഴുന്നേൽപ്പിച്ചു തള്ളിയിട്ടെന്നല്ല യോഗ ഞാൻ പതിനാറിൽ പറയുന്നത് പരിശുദ്ധാത്മാവെന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സുബോധം തരും ഉണർവ് തരും സുബോധം വരുത്തും എന്നാണ് പരിശുദ്ധാത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാണ് എന്നാണ് പറയുന്നത് പക്ഷെ കുറേ നാളായിട്ട് ഇന്നത്തെ ഈ ഉപഭോഗ ഉപഭോഗപരതയുടെ കാലത്ത് ഒരുപാട് ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് പൊല്യൂട്ട് ചെയ്ത് പൊല്യൂട്ട് ചെയ്ത് ഇതിനെ അങ്ങോട്ട് എന്തെല്ലാം തരത്തിൽ പൊല്യൂട്ട് ചെയ്യാമോ തിരുവചനത്തെ മാറ്റി 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 അന്ധകാരത്തിൻ്റെ ശക്തി കൊണ്ടുപോയിട്ടുണ്ട് വളരെ നിഷ്കളങ്കമായി ദൈവവേദ ചെയ്തവരെപ്പോലും ഈ ഒരു പൊടിക്കൈകൾ കൊടുത്ത് പിശാജ് കൊണ്ടുപോയിട്ടുണ്ട് ഇങ്ങനെ ഒരു ശക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാനെന്തോ വലുതാണെന്നൊരു തോന്നലുണ്ടാക്കി പിന്നെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള അസാധാരണമായ സാധാരണമല്ലാത്ത സുബോധമല്ലാത്ത ഡൈവേർട്ടഡ് സ്പിരിറ്റ് പലരെയും കൊണ്ടുപോയിട്ടുണ്ട് ഇനിയെങ്കിലും അതിലേക്ക് മടങ്ങി വരാനുള്ളൊരവസരമായി ഈ സംഭവങ്ങൾ ഇടയാക്കണം ഇനിയും മടങ്ങി വന്നില്ലെങ്കിൽ യോബയിൽ പ്രവാചകൻ പറയുന്നത് വലിയ യഹോബയുടെ ദിവസം വരും ഒന്നാം അധ്യായത്തിൽ പറഞ്ഞത് വെട്ടുക്കിളി കിളി അയച്ചത് യഹോബയുടെ ദിവസം എന്നാൽ ഈ വെട്ടുക്കിളി കണ്ട് യഹോവയുടെ ദിവസത്തെ അറിഞ്ഞ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇനി വലിയ യഹോവയുടെ ദിവസം വരാൻ പുതങ്ങാർക്ക് നിൽക്കാൻ കഴിയില്ല ഈ കോവിഡ് നയൻറ്റീനൊക്കെ ഒരു യഹോവയുടെ ദിവസമായി ദൈവത്തിൻ്റെ ഒരു കരസ്പർശനമായി കണ്ട് ഈ ഉടായിപ്പുകളെല്ലാം മാറ്റി ഈ തലം പരിപാടികളിൽ പൊടിക്കൈകളെല്ലാം മാറ്റി തിരുവചനത്തിലേക്ക് മടങ്ങി വരാൻ സ്വയം ഇരുന്ന് ഒറ്റക്കിരുന്ന് സ്വയം ആൾക്കാരെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് സ്വയം ഇരുന്ന് ഞാൻ ചെയ്യണതൊക്കെ ശരിയാണോ എന്ന് സ്വയം അറിഞ്ഞ് കുഴപ്പമില്ല സമയം വൈകിട്ടില്ല വൈകിട്ടില്ല മാനസാന്തരപ്പെടാൻ ഇനിയും സമയമുണ്ട് ഒന്ന് മാനസാന്തരപ്പെട്ട് ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് ഞാൻ പറഞ്ഞതെല്ലാം കള്ളത്തനമായിരുന്നു ഈ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചതും ശരിയാക്കി മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടാൻ അതാണ് ഉണർവ് അങ്ങനെയുള്ള ഒരു എൻലൈറ്റൻമെൻ്റ് ഉണ്ടാകണം അങ്ങനെയുള്ള ഒരു സുബോധമുണ്ടാകണം പ്രിയപ്പെട്ടവരെ ആ സുബോധത്തിലേക്ക് വരാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ് അതാണ് കർത്താവ് പറയുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സുബോധമുണ്ടാക്കും പരിശുദ്ധാത്മാവ് അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധാത്മാവ് സുബോധം കളയുമെന്നല്ല പരിശുദ്ധാത്മാവ് സുബോധം വരുത്തും ഉണർവ് അതാണ് ഉണർവ് എഫേസർ സർ അഞ്ച് പതിനാലിൽ പറയുന്നു ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടയിൽ നിന്ന് എഴുന്നേൽക്കുക ഉണരുക അപ്പോൾ ഉണർവ് എന്നുള്ള വാക്ക് ധാരാളമുണ്ട് ഈ ഉണർവ് അവേക്കനിങ് അവക്കനിങ്വേക്കനിങ് എന്നുള്ള വാക്കുണ്ടായത് തന്നെ കുറച്ച് സഭാചരിത്രം പഠിച്ചാൽ കുറച്ച് ചരിത്രത്തിലേക്ക് പോയാൽ പഠിച്ചവർക്കെ മനസ്സിലാവുള്ളൂ പഠിക്കാത്തവർക്കൊന്നും മനസ്സിലാവത്തില്ല ഇതൊക്കെ ഒന്ന് വായിച്ചെങ്കിലും പഠിക്കാൻ ശ്രമിക്കണം ഉണർവിൻ്റെ കാലത്ത് ഉണർവ് തുടങ്ങുന്നത് നവീകരണം നവോത്ഥാനം പതിനാറാം നൂറ്റാണ്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് മാർട്ടിൻ ലൂഥറിലൂടെ നവീകരണം ലോകത്തിൽ ആരംഭിക്കുന്നത് അതിനു മുമ്പ് റനേസെൻസ് ഉണ്ടായി അതിന് മുമ്പ് നവീകരണത്തിന് മുമ്പ് ഒരു സോഷ്യൽ റനേസെൻസ് ഉണ്ടായി അപ്പോൾ നവീകരണം ഒരു പെട്ടെന്നുണ്ടായതല്ല അതിനു മുമ്പ് തന്നെ നവീകരണത്തെക്കുറിച്ചുള്ള ബോധ്യം ആൾക്കാർക്കുണ്ടായി ഒരു പതിനാലാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ അതിൻ്റെ ചലനങ്ങൾ ആരംഭിച്ചു തുടങ്ങി അതിനുശേഷം വലിയ ഒരു നവീകരണ കാലഘട്ടമാണ് പതിനാറാം നൂറ്റാണ്ട് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ഒക്ടോബർ മുപ്പത്തൊന്ന് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് അതിനുശേഷം നവീകരണത്തിൻ്റെ കാലം ഉണ്ടായി ഇത് നൂറ് വർഷത്തോളം ശക്തമായ നവീ ലോകം മുഴുവനും ബൈബിളുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങി ആൾക്കാർ വായിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങിയപ്പോൾ നാച്ചുറലി അവിടെ ഇവിടെയാട്ട് റവല്യൂഷൻസ് ഉണ്ടായി റവല്യൂഷൻസ് വിപ്ലവങ്ങളുണ്ടായി അത് സോ പിന്നെ സാമൂഹിക ജീവിതത്തിലാണ് പൊളിറ്റിക്കൽ ജിനാറിയോയിൽ വലിയ വിപ്ലവങ്ങളുണ്ടായി അപ്പോൾ ഒരു റയസൻസ് ഉണ്ടായി അതിനുശേഷം റിഫോർമേഷൻ ഉണ്ടായി പിന്നെ റവല്യൂഷൻസ് ഉണ്ടായി വിപ്ലവങ്ങളുണ്ടായി അങ്ങനെ സമൂഹത്തിന് തന്നെ വലിയ മാറ്റമുണ്ടായി അപ്പോൾ ഒരു വശത്ത് ആൾക്കാർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു വലിയ പയറ്റിസം ഉണ്ടായി ഭക്തി മൂവ്മെൻറ്റ് ഭക്തിപ്രസ്ഥാനങ്ങളുണ്ടായി ആൾക്കാരെ ഉപവസിക്കാനും എല്ലാവരുമല്ല ഒരു വലിയ ജനങ്ങളെ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും വ്യത്യസ്തമായി ജീവിക്കാനും തുടങ്ങി ഈ പ്രൊട്ടസ്റ്റൻ്റെ നവീകരണത്തിൻ്റെ ഇടയിൽ അപ്പോൾ അതൊരു പതിനേഴാം നൂറ്റാണ്ടേക്കായപ്പോൾ ശക്തമായി പതിനെട്ടാം നൂറ്റാണ്ടായപ്പോൾ അതിൻ്റെ പീക്കായി ആ കാലത്താണ് ആൾക്കാർക്ക് ഈ ഉണർവ് അവേക്കനിങ് എന്നൊരു സംഭവം ഉണ്ടായത് അപ്പോഴാണ് ആൾക്കാർ സ്വയം തിരിച്ചറിയുന്നത് ശരിക്കും അതിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞു എന്നാണ് സഭ തിരിച്ചറിഞ്ഞു തിരുവചനം തിരിച്ചറിഞ്ഞു ബൈബിൾ വായിക്കാൻ തുടങ്ങി ട്രാൻസ്ലേഷൻസ് തുടങ്ങി പാപബോധമുണ്ടായി ആൾക്കാർക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ ഇത്രയും വർഷം നമ്മൾ തെറ്റായി ധരിച്ചു വച്ചിരുന്നതാണ് എന്ന് തിരിച്ചറിവുണ്ടായി ആ തിരിച്ചറിവിനെയാണ് അവേക്കനിങ് ഉണർവ് എന്നൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെ വലിയ ഒരു ഉണർവിൻ്റെ കാലം ഉണ്ടായപ്പോൾ ആ തിരിച്ചറിവിൽ നിന്നും മറ്റൊരു സംഭവം ഉണ്ടായി അതാണ് മിഷൻ തിരിച്ചറിവുണ്ടായപ്പോഴും നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ ഇത് ലോകം മുഴുവനും അറിയണം എന്നുണ്ടാവുകയും മിഷൻ മൂവ്മെൻ്റ് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെയാണ് പതിനെട്ടാം നൂറ്റാണ്ടിനോടുകൂടെ പതിനേഴ് പതിനെട്ടാം നൂറ്റാണ്ടിൽ തന്നെ പല സ്ഥലങ്ങളിലേക്കും മിഷണറിമാർ പോയി പതിനെട്ടാം നൂറ്റാണ്ടിട്ട് ആദ്യം തന്നെ ആയിരത്തി എഴുന്നൂറ്റി ആറിൽ തന്നെ നമുക്കിവിടെ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറി വന്നു സീഗൻ ബാൾ വന്നു പിന്നെ ആ നൂറ്റാണ്ട് കഴിഞ്ഞ് ഒരു എൺപത് വർഷം കഴിഞ്ഞപ്പോൾ സീകൻ ബാൾ വന്ന് അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തരംഗൻപാടി തരംഗൻപാടി എന്ന് പറയുന്ന ട്രാങ്ക് അബാർ ചിദംബരത്തിനടുത്താണ് അപ്പോൾ അവിടെ ആയിരത്തി എഴുന്നൂറ്റി ആറിൽ സീഗൻ വന്ന് എൺപത് എൺപത്തി മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് വില്യം കയറി വന്നത് പലരും വില്യം ഗറിയാണ് വലിയ മിഷൻ ഫാദർ എന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ സീകൻപാളാണ് അപ്പോൾ അതിനുശേഷം എൺപത് എൺപത്തി മൂന്ന് വർഷം കഴിഞ്ഞ് വില്യം ഗറി പിന്നെ കൽക്കട്ടയിൽ വന്നു കൽക്കട്ടയിൽ വില്യം കയറി വന്നു പിന്നെ അത് അത് കഴിഞ്ഞ് പിന്നെ ഒരു വലിയ മിഷൻ മൂവ്മെൻ്റ് ഉണ്ടായി ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവനും അപ്പോൾ അത് തുടങ്ങുന്നത് ഈ ഉണർവിൽ നിന്നാണ് എവേക്കനിങ്ങിൽ നിന്നാണ് ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ മറ്റുള്ളവരെയും അറിയിക്കണം എന്നൊരു ബോധമുണ്ടായി അത് മിഷൻ മൂവ്മെൻറ്റിൻ്റെ കാലമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് മാനസാന്തരമായിരുന്നു മാനസാന്തരത്തിലൂടെ ഉണ്ടായ ബോധ്യമാണ് ആൾക്കാരെ പിന്നെ ആ ബോധ്യത്തിലേക്കും അതാണ് ഈ ഉണർവ് പറയുന്നത് പലപ്പോഴും നമ്മൾ ഉണർവ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഉണർവില്ല കേട്ടോ ചില ആൾക്കാരെ പറയും ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ മൂന്ന് ദിവസം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു വലിയ ഉണർവില്ലെന്ന് കാരണം ഒരു സൂത്രം ഹല്ലെളിയ ബിളി ബഹളം അതൊക്കെ എനിക്കറിഞ്ഞിടാത്തോണ്ടല്ല ഒരു ചാട്ടം ഒന്നും ഇല്ലെന്ന് അപ്പോൾ പിന്നെ നാലാം ദിവസം എന്താണ് ഉണർവെന്ന് ഞാൻ പ്രസംഗിച്ചു എന്താണ് ഉണർവ് വേദപുസ്തക പ്രകാരം ഉണർവ് വാക്കിൻ്റെ അർത്ഥം എന്താണ് ബോധ്യത്തിലേക്ക് വരിക ഉണരുക ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാതെ ഇളക്കപ്പെരുപ്പവും ചാട്ടവും ബഹളവും ഓട്ടവും ഹല്ലലിയ സ്വോത്രവും ഒന്നും അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോഴാണ് അവർക്ക് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ പലരും വന്ന് പറഞ്ഞു ഇന്നാണ് ഇപ്പോഴാണ് നമുക്ക് ഈ ഉണർവിൻ്റെ അർത്ഥം മനസ്സിലായത് ഉണർവ് എന്ന് പറയുന്നത് സുബോധത്തിലേക്ക് വരിക അപ്പോൾ അതിനകത്ത് പലതുണ്ട് ഒന്ന് ദൈവത്തെക്കുറിച്ചുള്ള സുബോധമുണ്ടാവുക രണ്ട് ദൈവവചനത്തെക്കുറിച്ചുള്ള വചനത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാവുക രണ്ട് എന്നെക്കുറിച്ച് ബോധമുണ്ടാവുക നാല് എൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് എൻ്റെ ജനത്തെക്കുറിച്ച് ബോധമുണ്ടാവുക അപ്പോൾ ഞാൻ ഭാവിയായ മനുഷ്യൻ അല്ലേ ശുദ്ധിയില്ലാത്ത അതിനങ്ങളുള്ള മനുഷ്യൻ ഞാൻ ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ പാർക്കുന്നു എൻ്റെ ജനങ്ങളും ശുദ്ധിയില്ലാത്തവർ എന്നുള്ള ബോധ്യമുണ്ടാവുക എസിയാവാറ് അപ്പോൾ അവിടെ ഒരു വിളിയുണ്ടായി ആരെ ഞാൻ അയക്കണം ആർ നമുക്ക് വേണ്ടി പോകും അടിയനിതാ അടിയൻ അയക്കണമേ എന്ന സി പറയുന്നു അപ്പോൾ ഉണർത്തപ്പെട്ടവനാണ് മിഷണറിയായിട്ട് അയക്കപ്പെടേണ്ടവൻ മിഷണറിയായിട്ട് അയക്കപ്പെടേണ്ടവൻ ഉണർത്തപ്പെട്ടവനാണ് ബോധ്യം ലഭിച്ചവനാണ് ഈ ഞാൻ പാപിയാണ് ഞാൻ അശുദ്ധനാണ് എൻ്റെ ജനങ്ങളും അശുദ്ധന്മാരുടെ ഇടയിൽ പാർക്കുന്നു എല്ലാം തകർന്നിരിക്കുന്നു ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം ദൈവം അതിപരിശുദ്ധനാണ് ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകണം ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ ലഭിച്ചവനാണ് ആരെ ഞാൻ അയക്കും അയക്കണം ആർ നമുക്ക് വേണ്ടി പോകണം എന്നുള്ള വിളി കേട്ട് അടിയൻ ഇതാ അടിയൻ അയക്കണമെന്ന് പോകേണ്ടത് ഈ ബോധ്യം ലഭിക്കാത്തവർ പോകുമ്പോഴാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇന്ന് പല സ്ഥലത്തും പ്രത്യേകിച്ച് ക്രൈസ്തവ സഭ വളരെ വൈകൃതമായിരിക്കാൻ കാരണം എന്താണ് ഇതാണ് ബോധ്യമില്ല സ്വയംബോധമുണ്ടായിട്ടില്ല സുബോധം ഉണ്ടായിട്ടില്ല ബോധ്യം ലഭിച്ചിട്ടില്ല എൻലൈറ്റന്മെൻ്റ് ഉണ്ടായിട്ടില്ല ആ എൻലൈറ്റൻമെൻ്റ് ഉണ്ടാകാൻ ആ ഉണർവുണ്ടാകാൻ ആ ബോധ്യമുണ്ടാകാൻ ആ വെളിപ്പാടുണ്ടാകാൻ ദൈവമേ സഹായിക്കണമേ അതിനുവേണ്ടി ഇരിക്കാം ഈ ദിവസങ്ങൾ ഈ ലോക്ക്ഡൗണിൻ്റെ കാലം അതിനു വേണ്ടി മാറ്റിവെക്കാം പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല എനിക്ക് കുറച്ച് ജ്ഞാനമുണ്ട് അറിവുണ്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും അതൊന്നുമല്ല സ്വയം ബോധ്യപ്പെട്ടിരിക്കാൻ ഞാൻ ആരാണ് എൻ്റെ ദൈവമാരാണ് ദൈവം പറഞ്ഞ വചനങ്ങളെന്താണ് എൻ്റെ എന്താണ് എൻ്റെ ചുറ്റുപാടും അവസ്ഥയിലാണ് എന്ന് സുബോധമുണ്ടാകുന്ന ഒരു മാനസാന്തരം പ്രാർത്ഥിക്കാം സ്നേഹവാനായ കർത്താവായ ദൈവമേ ഞങ്ങളെ കേൾപ്പിച്ച് അവിടുത്തെ തിരുവചനത്തിനായി ഞങ്ങളങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ ശബ്ദം കേട്ടുകൊണ്ട് ആരെല്ലാം എവിടെയെല്ലാം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ ഞങ്ങൾ ഒരുമിച്ച് ദൈവമുഖം അന്വേഷിക്കുന്നു എത്രമാത്രം ഞങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെടാനും ഞങ്ങൾ കേട്ട തിരുവചന സത്യങ്ങളിലേക്ക് മടങ്ങി വരാനും ഞങ്ങളെ സഹായിക്കണമേ മാനസാന്തരത്തിൻ്റെ ആദ്യത്തെ പടി ഉണർവാണെന്നും സ്വയം ഉണരുന്ന വ്യക്തിക്ക് മാത്രമേ മാനസാന്തരത്തിലേക്ക് വരാൻ കഴിയുമെന്നും സ്വന്തം അവസ്ഥയെക്കുറിച്ച് ഉണരണമെന്നും വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ഉണരണമെന്നും രഹസ്യ ജീവിതത്തിലെ ഏത് പാപത്തെയും ക്ഷമിക്കുന്ന ദൈവത്തെയും അവിടുത്തെ സ്നേഹത്തെയും കുറിച്ച് ഉണരണമെന്നും ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ള ദൈവചനത്തെക്കുറിച്ച് ഉണരണമെന്നും ഇതുപോലെയാണ് ഇത് തന്നെയാണ് മാനസാന്തരമെന്നും അല്ലാതെ ബാഹ്യ പ്രകടനങ്ങളല്ലെന്നും ഉപരിപ്രദമായ ചലനങ്ങളല്ലെന്നും ഉണർവ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ ഇന്ന് ഈ ശബ്ദം കേട്ടു ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാങ്ങളുടെ മക്കളെയും ആഴമായി പരിശുദ്ധാത്മാവിനാൽ ചലിപ്പിക്കണമേ മുൻവിധികൾ മാറി തിരുവചനത്തിൽ അങ്ങനെയാണോ എന്ന് പരിശോധിച്ച് തിരുവചനപ്രകാരമുള്ളൊരു മാറ്റം വരേണ്ടതിന് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഞങ്ങളെല്ലാവരെയും ലോകം മുഴുവനും ലോകം മുഴുവനും സർവശക്തനായ ദൈവമേ പരാശക്തിയായ ദൈവമേ പരമാത്മാവായ ദൈവമേ സർവവ്യാപിയും സർവജ്ഞാനീയുമായ ദൈവമേ അങ്ങിലേക്ക് അങ്ങേച്ച രക്ഷഡേഖ മാർഗമായ യേശുക്രിസ്തുവിലൂടെ തിരിയേണ്ടതിന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ആരെല്ലാം ഈ പ്രോഗ്രാം പങ്കെടുക്കുന്നുവോ അവർക്ക് ഈ പ്രോഗ്രാം ആശീർവാദമാക്കി തീർക്കണമേ ഉണർത്തപ്പെട്ടവരാക്കി ഞങ്ങളെ മാറ്റണമേ മാനസാന്തരം ഉണർവിൽ ആരംഭിക്കുന്നുള്ള ബോധ്യം തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു സകല മഹത്വങ്ങൾക്ക് തരുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹിതനെ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ ദൈവം എന്ന് നമുക്ക് പിന്നെയും കാണാം എല്ലാവരെയും നിങ്ങൾക്ക് എങ്ങനെ ജി എം ഐയുടെ പങ്കാളികളാകാം പ്രാർത്ഥിക്കാം ജി എം ഐയുടെ ഒരു പ്രാർത്ഥനാ സംഘം രൂപീകരിക്കാം ജി എം ഐയുടെ സുവിശേഷകരെ മാസംതോറും സന്ധാനം ചെയ്യാം ജി എം ഐയുടെ ഒരു സ്വയം സേവകനായി പ്രവർത്തിക്കാം ഒരു നിർദ്ധന കുടുംബത്തെ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന മൊബൈൽ ടെൻഡ് മിനിസ്ട്രിയുടെ യോഗങ്ങളെ സഹായിക്കാം ആശ്രമത്തിലെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ സ്പോൺസർ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഗ്രേസ് മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ നന്ദൻകോട് തിരുവനന്തപുരം